Jishnu Pranoyude Maranathil Aaropana Vidheyaraya Vice Principal Adakam Anju Adhyapakare Pambadi Nehru College Ninnu Pirichuvittu. Ottuthirppu Vyavasthakal Palikkunnilla Ennu Aaropichu Vidyarthikal Samaram Cheythathodeyanu Anju Pereyum Purathakki Uttaravirakkiyathu. Adesamayam Kesile Prathikalaya P. Krishnadasinteyum Sanjit Vishwanathinteyum Munkoor Jamyapekshayil Naale Vidhi Parayum. Jishnu Pranoyude Maranathil Prathikalaya PRO Sanjit Vishwanathan, Vice Principal Dr. N.K. Shaktivel, Adhyapakan C.P. Praveen. കൂടാതെ മർദ്ദനത്തിന് നേതൃത്വം നൽകുന്നുവെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്ന കായിക അധ്യാപകൻ ഗോവിന്ദൻകുട്ടിയും അധ്യാപകൻ ഇർഷാദും ഇവരെയാണ് മാർച്ച് 1 മുതൽ പിരിച്ചുവിട്ട് കോളേജ് പ്രിൻസിപ്പൽ ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 15-ന് തൃശൂർ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇതുവരെ ഒന്നും ചെയ്തിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഉച്ചയോടെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ക്ലാസ് ബഹിഷ്കരിച്ച് സമരം ആരംഭിച്ചു. പിരിച്ചുവിടാനാവില്ലെന്ന നിലപാട് ആദ്യം സ്വീകരിച്ചെങ്കിലും അനിശ്ചിതകാല സമരത്തിന് വിദ്യാർത്ഥികൾ തീരുമാനിച്ചതോടെ മാനേജ്മെന്റ് വഴങ്ങുകയായിരുന്നു. പി കൃഷ്ണദാസിനെ കോളേജിൽ കയറ്റില്ല എന്നതടക്കം ഒത്തുതീർപ്പ് വ്യവസ്ഥകളെല്ലാം പാലിക്കുമെന്നും മുദ്രപത്രത്തിൽ എഴുതി നൽകിയിട്ടുണ്ട്. അതേസമയം കേസിലെ രണ്ടാം പ്രതിയായ സഞ്ജിത് വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി നാളെ പറയും. ഒന്നാം പ്രതിയായ പി കൃഷ്ണദാസിന്റെ അപേക്ഷയിൽ ഹൈക്കോടതി വിധിയും നാളെയാണ്. അതേസമയം നെഹ്റുവിന്റെ പേരിൽ ഗോഡ്സെ നടത്തുന്നതാണ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പേര് നെഹ്റുവാണ്, മാനേജ്മെന്റ് ഗോഡ്സെ. അവിടെയല്ലേ വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ട് പോവുക, ഇടികൊടുക്കുക. ഇതിനെ ചെറുക്കാൻ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി മനോധൈര്യമുണ്ട് എന്ന് മനസ്സിലായാൽ ആ വിദ്യാർത്ഥി എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? അതിന്റെ രക്തസാക്ഷിയല്ലേ ജിഷ്ണു പ്രണോയ്. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥി പീഡനത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്നും മടപ്പള്ളി സർക്കാർ കോളേജിലെ പ്രതിരോധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു. മനോരമ ന്യൂസ്, തൃശൂർ.